എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതമുണ്ട്. ഇന്നൊരു ടാറ്റ നെക്സോണിന്റെ സ്പെഷ്യൽ വർക്കായിട്ട് വന്നിരുന്നത്. അപ്പോ ഇത് എക്സം വേരിയന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻവസ് യൂണിറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യണം. നമ്മുടെ 360° ക്യാമറ ആണ് ഈ ഒരു വണ്ടി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടധികം വയറിംഗ് ഇതിൽ ചെയ്യാനുണ്ട്. ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഈ കിറ്റിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന വയറിംഗ് ആണ് ഈ ഒരു വണ്ടി നമ്മൾ ആഡ് ചെയ്യണത് കേട്ടോ. പിന്നെ സെപ്പറേറ്റ് റിമോട്ട് ടൈപ്പ് അല്ല, അതിന് ടച്ച് തന്നെയാണ് ഇതിന്റെ 360° ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് റിമോട്ട് ടൈപ്പ് പരമാവധി നമ്മൾ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഇതിൽ 4GB റാമാണ്, അതുപോലെ തന്നെ 32 ഇന്റേണലൊക്കെ ഉള്ള ഒരു ഐറ്റം ആണ്. 2 വർഷം വാറന്റി ഉണ്ട്. 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനില്ല. ചില സ്റ്റീരിയോസ് കിട്ടുന്ന നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് ഇത്തിരി ടൈമൊക്കെ എടുക്കും. ഇതാ തന്നെ പെട്ടെന്ന് സർവീസ് ഒക്കെ കിട്ടുന്ന ഐറ്റാണ്. അപ്പോൾ പിന്നെ ഇതിന്റെ ക്യാമറാസ് ഒക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആണ്. നൈറ്റ് ആയാലും ലോ ലൈറ്റിലൊക്കെ അടിപൊളിയായിട്ട് ക്ലാരിറ്റി ആയിട്ടാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോസിൽ കാണാം. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇട്ട് എടുത്ത് നോക്കിയിട്ട് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് കേട്ടോ. ഇതിന്റെ 360 വയറിംഗ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ചെയ്യാനായിട്ട് നമ്മൾ ഇത് ബമ്പർ കഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രാക്കറ്റായിട്ട് വരുന്ന ഒരു ക്യാമറയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതിന്റെ സ്ക്രൂലിംഗിനായിട്ട് വരുക, നമ്പർ പ്ലേറ്റിന്റെ അടിയിലായിട്ടാണ് ആ ഒരു ക്യാമറയുടെ പൊസിഷനൊക്കെ വരുന്നത്. അപ്പോൾ ബാക്ക് ക്യാമറയും ഏകദേശം ആ ബമ്പറിന്റെ നമ്പർ പ്ലേറ്റിന്റെ മിററിലായിട്ട് വരുന്നത്. നമുക്ക് ഇനി അലൈൻമെന്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ മിററും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ട് അതിൽ ക്യാമറ നമുക്ക് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. മിററിന്റെ ഒരു സെന്റർ അടിയിൽ സെന്റർ ഭാഗത്തായിട്ടാണ് അതിന്റെ ക്യാമറ കാര്യങ്ങളൊക്കെ പൊസിഷൻ വരുന്നത്. ഇപ്പൊ വയറിംഗ് ഒക്കെ നമ്മൾ ഏകദേശം ഡോറിന്റെ 2 ഡോറിലേക്ക് വലിച്ചിട്ടുണ്ട്. ബാക്ക് ബമ്പറിലേക്കും ഫ്രണ്ട് ബമ്പറിലേക്കും വലിച്ചിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം നമ്മളിത് മിററിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിലെ വരണേ കേട്ടോ. സൈഡ് മിറർ നമുക്കിത് ഫിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്യാമറ ഫിറ്റിംഗും വയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ഡോറിലേക്ക് നമ്മൾ വയറ് വലിച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഡാഷ് ബോർഡ് നമുക്ക് അടിച്ചെടുക്കണം. അതിന്റെ ക്യാൻവസ് യൂണിറ്റ് ആഡ് ചെയ്യണം. വെറുതെ സ്റ്റീരിയോ നമുക്ക് പ്ലഗിംഗ് പ്ലേ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ വയറിംഗ് സെപ്പറേറ്റ് ആഡ് ചെയ്യണം കേട്ടോ. ക്യാൻവസ് യൂണിറ്റ് ഇതിന്റെ ടാറ്റയുടെ പ്രോഗ്രാമിംഗ് നമ്മളെ ഇൻഫർ ടൈമിലേക്ക് ആക്കിയെടുക്കുന്നതാണ്. ഈ ഒരു കുഞ്ഞു സ്റ്റീരിയോടെ പ്രോഗ്രാമിംഗ് നമ്മളെ വെക്കാൻ പോണ സ്റ്റീരിയോയിലേക്ക് ആക്കണം. അപ്പൊ 4 സൈഡിൽ നമുക്ക് 360 വയറിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റീരിയോയുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ 360 അലൈൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലൊക്കെ നമുക്ക് പോകണം. അത് അതിന് മുമ്പ് നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാടാ. അപ്പോൾ നല്ലൊരു സോങ് വെച്ചിട്ട് നമ്മളെ കോപ്പിറേറ്റ് കിട്ടാത്തൊരു സോങ് വെച്ച് നിങ്ങളെന്തായാലും കേൾപ്പിക്കാം. അപ്പോൾ നമ്മുടെ കാലിബ്രേഷൻ ചെയ്യണേക്കാട്ട് മുമ്പുള്ള ഒരു വ്യൂ ഇതാണ് കേട്ടോ. ഒരു 4 നമ്മൾ വെച്ചേണെ പിടിപ്പിച്ചാൽ 4 ക്യാമറയും യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കാലിബ്രേഷൻ വഴിയാണ് അത് കറക്റ്റ് വ്യൂയിൽ ഒരു ഉള്ളൂട്ടോ കേട്ടോ. അപ്പോൾ നമ്മുടെ കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായിട്ടും പക്കയായിട്ടുള്ള വ്യൂ തന്നെ കിട്ടിയാണത്. നമ്മുടെ കാലിബ്രേഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിനുള്ള റിസൾട്ട് എന്തായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. മെയിൻ ഹൈലൈറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ റണ്ണിങ് ആയാലും ഏതൊരു പൊസിഷനിലേക്കും നമുക്ക് ഇത് ഇടാനായിട്ട് പറ്റും. ടച്ചിൽ തന്നെയാണ് ഫുൾ കൺട്രോളിങ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് സൈഡിലേക്ക് നമുക്ക് ഇൻഡിക്കേഷൻ ആവശ്യമുള്ളത് ആ ഒരു സൈഡിലേക്ക് തന്നെ അതിന്റെ പൊസിഷൻ ആയിട്ട് വരും കേട്ടോ.
അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു നെക്സോണിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ. നമ്മളെ ബേഡ് വി ക്യാമറ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. പരമാവധി നമ്മളെ ഗ്യാരണ്ടി ഉള്ള ഐറ്റംസ് മാത്രം നമ്മളെ വണ്ടിയിൽ ആഡ് ചെയ്യാം. ഇതിപ്പോൾ 2 വർഷം വാറണ്ടി ഉണ്ട്, 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതിൽ കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ വളരെയധികം ഉപകാരപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അല്ലേ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതിന്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ. ഐറ്റ ലോ ലൈറ്റിൽ വരെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഈ ഒരു ബേഡ് വി ക്യാമറ നമുക്ക് തരുന്നുണ്ട്. പിന്നെ വയസ്സായിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആൾക്കാർക്കും വളരെയധികം ഉപകാരപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അപ്പോൾ നമ്മളെ ചാനലിൽ കയറിയിട്ട് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ പറ്റുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം.